Good morning. 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 Miss. Good morning. Good morning, miss. How are you, miss? Fine, thank you. റെഡി അല്ലേ ഹിന്ദി പഠിക്കാൻ? Yes. ടെക്സ്റ്റ് ഒക്കെ എടുത്ത് റെഡി ആണോ എല്ലാരും? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ മോനില്ലേ? Yes. തന്ന വർക്കുകളൊക്കെ ചെയ്തില്ലേ? വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദ ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിലേക്ക് എഴുതിയില്ലേ? എഴുതിയോ? Yes. എന്താണ് എഴുതിയിട്ടുണ്ടോ? Yes. Yes. മിസ്സിന് അയച്ചോ? Yes. അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെന്തേ മിണ്ടാത്തേ? എഴുതിയോ? അതാദ്യം പറ, എഴുതിയവര് ഓക്കെ, എഴുതാത്തവരെന്താ ഒന്നും പറയാത്തേ? Good morning. Good morning. എഴുതിയിട്ടുണ്ടോ എല്ലാവരും? Good morning, miss. Good morning. Yes, miss. എഴുതാത്തവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞേ, ഒന്ന് തമ്പ് കാണിച്ചേ. മിസ് തന്ന വർക്കുകൾ എഴുതാത്തവര് തമ്പ് കാണിക്കാമോ? ഷഹ്മ, കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കുകള് കംപ്ലീറ്റ് ആക്കി നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടോ? പാഠഭാഗത്തിലെ വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ അതൊക്കെ മിസ്സിന് അയച്ചു തന്നിട്ടുണ്ടോ? നിങ്ങൾ എഴുതി മാത്രല്ല, മിസ്സിന് അയച്ചു തന്നിട്ടുണ്ടോ? എന്താണ്? വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അയച്ചു തന്നവര് മുഴുവനായിട്ടും എഴുതി അയച്ചു തന്നവര് ഒന്ന് കൈ കാണിച്ച് തമ്പ് കാണിച്ചേ. വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയും എഴുതിയത് എന്നിട്ട് ടിക്ക് കിട്ടിയത് എത്ര പേരുണ്ട്? ടോഷിൻ, ഓക്കെ, അലൻ, വെരി ഗുഡ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല, എന്താ കാരണം? ബാക്കിയുള്ളവര് പുതിയ മക്കള്, പുതിയ ടീച്ചറ്, അപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ, എഴുതണോന്ന് അറിയുന്നില്ല അല്ലെ. മിസ്സിന് നമ്പർ ഇല്ലേ നിങ്ങളുടെ കയ്യില്? ഉണ്ട്. അപ്പൊ മിസ്സിനോട് ഒന്ന് ചോദിച്ചൂടെ നിങ്ങൾക്ക്, ഏതൊക്കെ എഴുതണ്ട മിസ്സേന്നൊക്കെ ചോദിച്ചൂടെ. അങ്ങനെയല്ലേ നല്ല മക്കള് ചെയ്യണ്ടേ? അയച്ചു തന്നവര് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അയക്കാത്തവരോടാണ് എന്റെ ചോദ്യം. ഇപ്പൊ ബാക്കിയുള്ളവര് എന്ത് ചെയ്യും? എപ്പോഴത്തേക്കായി വർക്കുകളൊക്കെ എഴുതുന്നേ ബാക്കിയുള്ളവര്? മിസ്സിനോട് പറയാമോ? അലൻ പി, ഓക്കെ. എഴുതിയിട്ട് മിസ്സിന് അയച്ചു തന്നവര് ഇനി വീണ്ടും അയക്കേണ്ട. മിസ്സിന് അയച്ചു തന്നവര് ക്വസ്റ്റ്യൻ ആൻസർ അടക്കം മിസ്സിന് അയച്ചു തന്നവര് മിസ്സിന് വീണ്ടും അയച്ചു തരേണ്ടതില്ല. മിസ്സേ, ഞാൻ മുഴുവൻ എഴുതിയിട്ട് അയച്ചു തന്നു, മിസ് കറക്ഷനും കിട്ടി. കിട്ടി, വെരി ഗുഡ്. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ബാക്കിയുള്ളവരോ? കൊറേ പേര് മിണ്ടുന്നേ ഇല്ല, അതെന്താ അങ്ങനെ? മിസ് ചോദിച്ചതിന് ആൻസർ പറ, നിങ്ങൾ ഇനി എപ്പോഴാ എഴുതുക, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒന്ന് മിസ്സിനോട് പറഞ്ഞ് തുറന്ന് പറഞ്ഞോളൂ. ഇന്ന് അയച്ചു തരാന്നോ? നിങ്ങൾ അയച്ചു തരുമ്പോ
മിസ് ഒന്നുകൂടി പറയാ, കുഞ്ഞു മക്കളാണ് പറഞ്ഞാല് ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത് ടെക്സ്റ്റ് ഭാഗത്തില് ടെക്സ്റ്റ് പേജ് നമ്പർ 6 എന്താണ് വേർഡ് മീനിങ്. അതുപോലെ തന്നെ സമാനാർത്ഥി ശബ്ദമുണ്ട് ഒരു ബോക്സില്. വേർഡ് മീനിങ് എഴുതുമ്പോ മിസ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഹിന്ദി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് മാത്രം എന്റെ മക്കൾ എഴുതിയാ മതി. ഹിന്ദി അവിടെ കൊടുത്തിട്ടുണ്ട് മീനിങ് വീണ്ടും. അതെ അതെ, മിസ് പറയുന്നത് കേൾക്ക്, എഴുതാത്തവരോടാണ് മിസ് വീണ്ടും പറയുന്നത്. ജോയലേ എഴുതിട്ട് അയച്ചു തരണേ, ഇന്ന് തന്നെ എഴുതി അയക്കണം. നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ അവിടെ ഇരുന്ന് എഴുതിക്കോ. വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദം വേർഡ് മീനിങ് എഴുതുമ്പോ ശ്രദ്ധിക്കണം, അതിന്റെ ഹിന്ദി എഴുതേണ്ടതില്ല. വേർഡ് മീനിങ് ഹിന്ദി എഴുതി അതിന്റെ ഇംഗ്ലീഷ് മീനിങ് മാത്രം. രണ്ട് മീനിങ് ഉണ്ട് അവിടെ, ഹിന്ദിയിൽ ഹിന്ദിയുടെ മീനിങ് ഉണ്ട്, ഇംഗ്ലീഷ് മീനിങ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിന്റെ മീനിങ് മാത്രം മതി കേട്ടോ. അവണി കേട്ടല്ലോ മോളെ, ക്ലിയർ ആയില്ലേ മോള് പറഞ്ഞത്? മിസ് പറഞ്ഞത് ക്ലിയർ ആയില്ലേ? എന്താണ് അതുപോലെ സമാനാർത്ഥി ശബ്ദ നോട്ട്ബുക്കിൽ എഴുതുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസറും കൂടി നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതുണ്ട് കേട്ടല്ലോ. എഴുതാത്തവര് ഇന്നു തന്നെ എഴുതിയിട്ട് മിസ്സിന്റെ നമ്പറിലേക്ക് ഗ്രൂപ്പിലേക്ക് ആരും അയക്കേണ്ട കേട്ടോ, ഗ്രൂപ്പിൽ അയക്കേണ്ട. നോ, അതായത് മിസ്സിന്റെ പേഴ്സണലായിട്ട് തന്നെ അയച്ചുതരിക. അതിലെ മിസ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ ആൻസർ അയച്ചു തന്നത് ക്ലിയർ ഇല്ല എല്ലാവർക്കും. ആർക്കും ക്ലിയർ ഇല്ലേ? മറ്റുള്ളവർക്ക് ക്ലിയർ ഉണ്ടല്ലോ. ഓക്കെ, എന്താണ് ഓക്കെ, മിസ്സിന്റെ നമ്പർ, മിസ്സിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് തരാം. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിക്കല്ല, മിസ് പറയുന്നത് കേൾക്ക്. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ ഗ്രൂപ്പിൽ മിസ് അയച്ചു തന്നിട്ടില്ലേ, നാലാം ക്ലാസ്സിന്റെ ഗ്രൂപ്പില്? കണ്ടിരുന്നോ? അവണി അവണി എവിടുന്ന് എഴുതിയത് മോളെ? മിസ് ക്വസ്റ്റ്യൻ ആൻസർ ടെസ്റ്റ് എഴുതിയത് മനസ്സിലായില്ല. ആ ടെക്സ്റ്റിൽ എഴുതിയത് മനസ്സിലാകാത്തത് ഏതെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ആൻസർ ആണോ മനസ്സിലാകാത്തത് അത് മിസ്സിനോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചോ, മിസ് പറഞ്ഞിടും. അവണി ഫുള്ളായിട്ട് ഏതിൽ നോക്കിട്ട് എഴുതിയത്? ക്ലാസ് ഗ്രൂപ്പിൽ നോക്കിട്ടല്ലേ മിസ് അയച്ചത് ക്ലാസ്? യെസ്. അപ്പൊ ക്ലാസ് ഗ്രൂപ്പിലുണ്ട്, നാലാം ക്ലാസ് ഗ്രൂപ്പിൽ. കഴിഞ്ഞ ആഴ്ചയില് ബുധനാഴ്ച ക്ലാസ് കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നുണ്ട്, വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മിസ് ഹിന്ദിയുടെ ആൻസർ അയച്ചിട്ടുണ്ട്. മക്കൾ ഒരു കാര്യം ചെയ്യണേ, ഒന്ന് ഗ്രൂപ്പ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് വർക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ. എനിക്ക് എഴുതാനുണ്ടെങ്കിൽ എല്ലാം എഴുതിയിട്ട് മിസ്സുമാർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എപ്പോഴാണോ ഫോൺ കിട്ടുന്നത് അപ്പോ ഗ്രൂപ്പിൽ എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടോ നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അലൻപി പറഞ്ഞോ. പേജ് നമ്പർ 6 ഓറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് മിസ് തന്നിട്ടില്ല മൂന്നെണ്ണം. ഓറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതണ്ട, നമ്മൾ അത് ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് വൈബിയാണ്. അത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ അതിന്റെ ആൻസർ പറയുന്നതിനാണ് ആ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഓറൽ ക്വസ്റ്റ്യൻസ് വൈബാന്ന് പറയും മൗഖിക. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആ പാഠഭാഗത്തിന് എന്താണ് ആൻസർ പഠിച്ചിരിക്കുന്നത് അത് പറയും. അത് എഴുതണ്ട, അതിന് തൊട്ട് താഴെ ലിഖിത പ്രശ്നമാണ് നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞത് കേട്ടല്ലോ. അത് മിസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതിയ ആൻസറും. ഇനി എഴുതുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവണം കേട്ടല്ലോ. ഇനി എഴുതുമ്പോഴും എഴുതാത്തവർക്ക് വേണ്ടിയും എഴുതിയവർക്ക് വേണ്ടിയും ഒന്നുകൂടി മിസ് ക്ലിയർ ആക്കുകയാണ് ക്വസ്റ്റ്യനും അതിന്റെ മീനിങ്ങും. ജോയലി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇന്ന് അടുത്ത ക്ലാസ്സിന് മുന്നേ മക്കളെല്ലാവരും, ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒന്നുകൂടി ഞാൻ അയച്ചുതരാം, എല്ലാവരും എനിക്ക് അയച്ചുതരണം എന്റെ നമ്പറിൽ. മിസ്സിന്റെ നമ്പർ ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്തോ, 9847888918.
9847 98 47 888 918 9847 888 918 ഈ നമ്പറിലേക്ക് തന്നെ അയച്ചിരുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. 9847 മിസ്സിന്റെ ക്ലാസ് മുഴുവൻ നിങ്ങളെ മിസ്സിന്റെ ഫോൺ നമ്പർ പഠിപ്പിക്കലാവൂലേ. 888 888 888 918 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
918. നിങ്ങൾ സംസാരിക്കല്ലേ. 9847. 9847. 8888. 918. ഓക്കെ, എന്നോക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിടിയ കാ ഘർ കഹാ ബനാ ഹുവാ ഥാ, എവിടെയായിരുന്നു ആ ബേർഡ് കൂടൊരുക്കിയിരുന്നത്? മരത്തിന് മുകളിലല്ലേ, മരക്കൊമ്പില്. അപ്പൊ നമ്മ അതിന്റെ ആൻസർ എന്താ എഴുതി? നമ്മള് ചിടിയ കാ ഘർ ഡാലേ മേ ബനാ ഹുവാ ഥാ, മരക്കൊമ്പിലാണ് എന്ത് നിർമ്മിച്ചത്? നെസ്റ്റ്, പക്ഷിക്കൂട് അല്ലേ. ആൻസർ മനസ്സിലായോ? ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് മിസ് പഠിപ്പിച്ചത്, എന്താണ് ആ മീനിങ് ഒക്കെ മനസ്സിലാക്കി വെക്കണേ. എന്നാലും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയി പഠിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കുകയും വേണം. നല്ല മക്കളാ നാലാം ക്ലാസ്സുകാരെന്നാ പറഞ്ഞത് സീമ മിസ്. മൂന്നാം ക്ലാസ്സിൽ നിന്ന് വന്ന മക്കൾ എല്ലാവരും നല്ല മക്കളാന്ന്, എന്റെ മക്കള് നല്ലോണം ഹിന്ദി അറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പേടിച്ചു പോയോ? അങ്ങനെ പറഞ്ഞോണ്ട് പേടിച്ചു പോയാ? ഇല്ല, സീമ മിസ്സിനെ വേണം നിങ്ങക്ക്. ഹിന്ദി പഠിപ്പിക്കാൻ സീമ മിസ്സിനെ കൊണ്ടുവന്നാലോ? വേണം, ഞാൻ പറയാം കേട്ടോ. വേണ്ടേ? ആകെ കൺഫ്യൂഷൻ ആയി അല്ലേ. നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചിടിയാക്കി അണ്ടോം കാ ക്യാ ഹുവാ ഥാ, എന്താണ് ബേർഡിന്റെ ആ എഗ്സിനൊക്കെ പറ്റിയത്? മുട്ടകളെല്ലാം എന്ത് ചെയ്തു? ഫൂട്ട് ഗൈ, പൊട്ടിപ്പോയി താഴേക്ക് വീണിട്ടല്ലേ. അണ്ടോ ഫൂട്ട് ഗൈ, മുട്ടകള് പൊട്ടിപ്പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിടിയാക്കി ക്യാ വ്യഥാധി, എന്താണ് ബേർഡിനുണ്ടായ ദുഃഖം, സാഡ് എന്തായിരുന്നു? ചിടിയാക്കി ക്യാ വ്യഥാധി, എന്തായിരുന്നു? ഏ ആ ചിടിയാക്ക സ്വപ്ന വീട്ടു കൂട്ടി അല്ലേ, ചിടിയുടെ സ്വപ്നമാണ് പൊട്ടിപ്പോയത് അല്ലേ. സ്വപ്നമാകുന്ന ആ വീട് അത് നഷ്ടപ്പെട്ടു, അതാണ് ആ വീടിന്റെ വിഷമം, വേറെ ദുഃഖം, സങ്കടം അല്ലേ. നെക്സ്റ്റ് നെക്സ്റ്റ്, നന്നി ബച്ചി ചിടിയാക്കി ബാരേ മേ ക്യാ സോച്ച് കേർ ദുഖി ഹേ. നന്നി ബച്ചി, ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ ആ പാഠഭാഗത്തില്, യെസ്, ആ കുട്ടി ആ ബേർഡിനെ കുറിച്ച് എന്താ ചിന്തിച്ചിട്ട് ദുഃഖിക്കാൻ കാരണം? ദുഃഖിക്കാൻ എന്തോ ഒരു കാരണമില്ലേ, എന്താണ്? ചിടിയാക്കോ ഗോംസല നഹീന്തി അല്ലേ, ചിടിയാക്കോ ഖേർ നഹീന്തി, ആ ബേർഡിന് വീടില്ല, നെസ്റ്റ് കൂടില്ല, കൂടില്ല, അതാണ് ആർക്ക് വിഷമം? നന്നി ബച്ചിക്കോ, ആ ചെറിയ പെൺകുട്ടിക്ക് ആ പക്ഷിയെ കാണുമ്പോ എന്താണ് തോന്നിയത്? ആ പക്ഷിക്ക് ഇനി താമസിക്കാൻ കൂടില്ലല്ലോ അല്ലേ. നെക്സ്റ്റ്, ബച്ചിനെ മൻഹി മൻക്യാ സോച്ച, അതിന് പരിഹാരമായിട്ട് ആ പെൺകുട്ടി എന്താണ് കണ്ടെത്തിയത്? അതിനൊരു പരിഹാരമായിട്ട് അവന് അവളുടെ മനസ്സിൽ എന്തോ തോന്നിയില്ലേ, എന്തായിരുന്നു?
ബച്ചീനെ മൻ ഹി മൻ ക്യാ സോച്ച. എന്താ അവര് ചിന്തിച്ചത്? അന്നി ബച്ചി അവരുടെ വീട്ടില് ഒരു മരം നട്ട് പിടിപ്പിച്ചിട്ട് വീടിനുള്ളിലല്ലേ, ആ മരക്കൊമ്പില് ആര് വന്ന് കൂടുകൂട്ടും? പക്ഷികള് അല്ലേ. അങ്ങനെ പക്ഷികൾ വന്ന് കൂടുകൂട്ടിയാലേ എന്താവില്ല, വീടിനുള്ളിലായതുകൊണ്ട് കാറ്റോ മഴയോ കൊടുങ്കാറ്റോ ഒന്നും ഏശില്ല എന്ന് മനസ്സിലാക്കുന്നു അല്ലേ. അങ്ങനല്ലേ. അപ്പൊ മക്കൾക്ക് 5 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ആണുള്ളത്. മിസ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ ആൻസർ പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കേട്ടല്ലോ, ഇല്ലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏതാന്ന് മനസ്സിലാവില്ല ആൻസർ മാത്രമാകുമ്പോ. അപ്പോ അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിലല്ല എഴുതേണ്ടത്, സിംഗിൾ ലൈൻ നോട്ട് ബുക്കിൽ വേർഡ് മീനിങ് എഴുതിയതിന് തൊട്ട് താഴെ സമാനാർത്ഥി ശബ്ദമൊക്കെ എഴുതിയതിന് ശേഷം തൊട്ട് താഴെ എന്തെഴുതണം? പ്രശ്നവും കെ ഉത്തർ ലിഖോ എന്ന് ഹെഡിങ് എഴുതണം. ഹിന്ദിയിലെ എപ്പോഴും ഹെഡിങ് എഴുതുക. വേർഡ് മീനിങ്ങിനെ വേർഡ് മീനിങ് എന്ന് എഴുതാൻ പാടില്ല. പിന്നെ എന്താ ഇതിന്റെ ശബ്ദാർത്ഥ ലിഖോ? നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യനില് ഹിന്ദിയിലെ ഹെഡിങ് ഉണ്ടാവും. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കണ്ടേ? ശബ്ദാർത്ഥ ലിഖോ എന്ന് പറഞ്ഞാല് കുറെ പ്രാവശ്യം പഠിക്കുമ്പോ മനസ്സിലാവും എന്താണ് വേർഡ് മീനിങ് ആണ്. ലിഖിത പ്രശ്ന പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ എന്നാണുമ്പോ ഓർമ്മിക്കണം എന്താണ് താഴെ കൊടുത്തിരുന്ന പ്രശ്ന ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മനസ്സിലായോ? മിസ് പറഞ്ഞത് റിലു ആരോട് സംസാരിക്കുന്നേ? റിലു ആബിദ്, ആരാ റിലുവിനെ ചലഞ്ച് ചെയ്യുന്ന അവിടുന്ന്? അരുണ്ട് അടുത്ത് ആരോടോ ഇങ്ങനെ കഥ പറയാണ്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ശ്രദ്ധ മാറില്ലേ? എന്താണ് അനിയത്തിയാ? അനിയത്തിയോട് പറഞ്ഞേ ഹിന്ദി മിസ് വടി കൊണ്ട് വരുന്നുണ്ടെന്ന് കേട്ടോ. ജോമലും ജോലും കുറച്ച് അടുത്തോട്ട് ഇരുന്നേ ഒന്ന് ഒന്ന് മുഖം വൃത്തി കാണട്ടെ മക്കളെ. അടുത്തടുത്തിരിക്കേ, നിങ്ങളുടെ മുഖം കാണുന്നേ ഇല്ല. കുറച്ചും കൂടി അടുത്തോട്ട് പോ ജോമലെ, അടുത്തടുത്ത്. ആ ഫേസ് രണ്ടുപേരുടെ ഫേസ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് പോലെ ഒന്ന് നേരെ ഇരുന്നേ. ലെവലാക്കി മിസ് ഇരിക്കുന്നത് പോലെ ഒന്ന് രണ്ടുപേരും. രണ്ടുപേരും ശത്രുക്കളൊന്നുമല്ലല്ലോ, ഫ്രണ്ട്സ് തന്നെയല്ലേ. ആ നിങ്ങൾ ദേഷ്യത്തോടെ ഒന്നും ഇരിക്കല്ല. ഇപ്പൊ റെഡി അല്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങളെ കുറച്ച് കുറച്ചുകൂടി നിങ്ങളെ എല്ലാവർക്കും കുറച്ചും കൂടി ലെവലിൽ ഇരുന്നാൽ നിങ്ങളെ എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ ഇതുവരെ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നില്ല, നിങ്ങളെ ഇങ്ങനെ മറയത്തി ഇങ്ങനെ വിളിച്ചുകൂടിയ മാതിരി. വീഡിയോ ഓഫ് ചെയ്തിട്ട് മുങ്ങിയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. നമ്മൾ അതിലെ വർക്കുകളൊക്കെ ചെയ്തു അല്ലേ. ഇനി പേജ് നമ്പർ 7 എടുത്തേ. 6 വർക്ക് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി പേജ് നമ്പർ 7 എടുത്തേ. പേജ് നമ്പർ 7 എടുത്തോ. എന്താണ് നിഹാര? ക്ലിയർ ഇല്ല. ബാക്കി ആർക്കും ആ പ്രശ്നം ഇല്ല മോളെ. അപ്പൊ നിന്റെ നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. എല്ലാവർക്കും ക്ലിയർ ഇല്ല എന്നാണെങ്കിൽ ഓക്കെ, മിസ്സിന്റെ പ്രോബ്ലം ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ഉണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 7. അത് ഇവിടെ പണി നടക്കുന്ന മോനെ. നിങ്ങളുടെ ക്ലാസ് റൂം ഒക്കെ അടിപൊളിയാക്കണ്ടേ സ്കൂൾ തുറക്കുമ്പോഴേക്കും. അതിന്റെ പണി നടക്കുന്നതാണ്, വർക്കുണ്ട്. ഓക്കെ, പേജ് നമ്പർ 7 അല്ലേ, തേർഡ് നോക്ക്. ഏക ജൈസേ അഥവാ സമാൻ അർത്ഥ വാലെ ശബ്ദ സമാനാർത്ഥിയ പര്യായ വാചി ശബ്ദ കൗതേഹെ. അത് കേട്ടിട്ട് പേടിക്കണ്ട, ചെറിയ മക്കൾ ചെറിയ വാക്കുകളൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ 4 ക്ലാസ്സിൽ എത്തുമ്പോ വലിയ സംഭവം പറയുമ്പോ പേടിയുണ്ടാവും അല്ലേ. ഹിന്ദി മിസ് എന്ത് എന്നാ പറയുന്നു തോന്നുന്നു. അപ്പൊ അതൊന്ന്
അതൊന്നും പഠിച്ചു വെക്കണ്ട. എന്താണെന്ന് മനസ്സിലാക്കിയാ മതി. എന്താണ് പറയുന്നറിയോ? ഒന്നിന് ഒരു വാക്കിന് തുല്യമായ കുറേ വാക്കുകളുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാനമായ തുല്യമായ ഒരേ പദ ഒരേ അർത്ഥം വരുന്ന രണ്ട് മൂന്ന് വാക്കുകൾ വരാം, അതിനെയാണ് നമ്മൾ പര്യായ പദം എന്ന് പറയുന്നത്. മലയാളത്തിൽ പര്യായ പദം പഠിക്കുന്നില്ലേ? ആകാശം, ഗഗനം, അങ്ങനെ പഠിച്ചില്ലേ? പര്യായം കിട്ടിയില്ലേ? പര്യായം, പര്യായവാചി കേട്ടിട്ടില്ലേ? ഇല്ല. അതായത് ഒരു വേർഡിന് തന്നെ ഒരേപോലെ അതേ അർത്ഥം വരുന്ന കുറേ വാക്കുകളുണ്ട്, തുല്യമായ അർത്ഥം, അതിനെയാണ് നമ്മൾ പര്യായ പദം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഏതാ ഉദാഹരണം കൊണ്ടുണ്ട്? ജൈസേ, ഹവ, വായു, പവൻ. ഹവ എന്ന് പറഞ്ഞ കാറ്റ്, വായു എന്ന് പറയും, വായു, പവൻ. അതുകൊണ്ടാണ് കാറ്റ് എന്നാണ് വായു എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പര്യായ പദങ്ങൾ. തീനോം ശബ്ദ ഹവാക്കെ അർത്ഥമേ പ്രയോഗ കിയേ ജാതേ ഇസ്ലിയേ ഏ ശബ്ദ സമാനാർത്ഥി ഹേ. ഒന്നും പേടിക്കണ്ട മക്കള്, ആ ബോക്സിലത്തെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇത്രയും മനസ്സിലാക്കേണ്ടത് എന്താണ്? സമാനാർത്ഥം വരുന്നവയാണ് പര്യായ പദങ്ങള്. തുല്യമായ അർത്ഥം വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പര്യായ പദങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വലത് സൈഡിലതാ ഒരു ബോക്സില്, അതിലുണ്ട് അതിന്റെ ആൻസർ. നമുക്ക് ഇനി കൊടുത്തിരിക്കുന്ന വാക്കുകളിന്റെ പര്യായ പദങ്ങള്, മീനിങ് വരുന്ന പദങ്ങള് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലോ? റെഡിയല്ലേ? മിസ്സിന്റെ കൂടെ കണ്ടുപിടിക്കാൻ റെഡിയല്ലേ? നോക്കാം, മിസ് മീനിങ് പറയാം. ഫസ്റ്റ് ഇത് അവിടെ എന്താണ് ചെയ്തായിരുന്നു? ചെയ്തായിരുന്നു. യെസ്, എന്നാലൊന്ന് മിസ് പറയട്ടെ. നോക്കുക, അതില് ഫസ്റ്റ് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദുഃഖിന് കഷ്ട പീഡ, ദുഃഖ് എന്ന് പറഞ്ഞ ദുഃഖം, സങ്കടം. അതന്നെയാണ് കഷ്ട പീഡ എന്ന് പറഞ്ഞാലും, കഷ്ട പീഡ എന്ന് പറഞ്ഞാലും എന്താണ്? ദുഃഖമാണ്, സങ്കടം എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഘർ, ഘർ എന്ന് എന്താണ്? ഹൗസ് അല്ലെ, വീട്. ഘർ എന്ന് പറഞ്ഞാല് ഹൗസ്. ഹൗസ് വരുന്ന വേറെന്തെങ്കിലും വാക്കുകൾ ആ ബോക്സിൽ ഉണ്ടോ നോക്കണേ, മിസ് പറയാം. കഷ്ട പറഞ്ഞാല് ദുഃഖം. നിവാസ് പറഞ്ഞാല് വസിക്കുന്ന സ്ഥലം, വസിക്കുന്ന സ്ഥലം. പേടിച്ചു പോലെ സൗണ്ട് കേട്ടിട്ട്. ആ, അപ്പൊ മിസ് പറഞ്ഞ ഓരോന്നിന്റെയും മീനിങ് മനസ്സിലാക്കി വെച്ചോ. കഷ്ട എന്ന് പറഞ്ഞാല് സങ്കടം. നിവാസ് പറഞ്ഞാല് വസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലം. പക്ഷി എന്ന് പറഞ്ഞാല് പക്ഷിന്റെ വീട്. വൃക്ഷ, വൃക്ഷ തന്നെ. പീഡ പറഞ്ഞ ദുഃഖം. ഗൃഹ് പറഞ്ഞാല് ഹൗസ്, വീടാണ്. ചിടിയ പറഞ്ഞാൽ വീടാണ്. തരു പറഞ്ഞ വൃക്ഷം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് വീട് അല്ലെങ്കിൽ വസിക്കുന്ന സ്ഥലം വരുന്ന വാക്കുകള്? ഇതിൽ ഏതൊക്കെയാണ് ഹൗസിന് യോജിക്കുന്ന വാക്കുകൾ, സമാനാർത്ഥം വരുന്ന ശബ്ദങ്ങള്? നിവാസ്, ആ വെരി ഗുഡ്, നല്ല മക്കളാണ് കേട്ടോ. നിവാസ്, ഗൃഹ, ആ അതാണ് അവിടെ എടുത്തെഴുതുന്നത്. നിവാസ്, ഗൃഹ, ഒന്ന് എടുത്തെഴുതിക്കോ വേഗം. നിവാസ്, ഗൃഹ. നിവാസ്, ഗൃഹ. നിവാസ്, ഗൃഹ, തെറ്റല്ലേ? പര്യായ പദം കിട്ടിയല്ലോ. ഗർന്നുള്ളതിന് ഏതൊക്കെ പര്യായ പദങ്ങൾ ഉണ്ട് ഒന്ന് പറഞ്ഞേ. നിവാസ്, ഗൃഹ. ഗ്രഹ് എന്ന് പറയല്ലേ, ഗൃഹ്.
ഗൃഹ ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറയുന്നേ പംചി. പംചി എന്ന് പറഞ്ഞാൽ ബേർഡ്. ചിടിയ. ആഹാ, നല്ല മക്കളാണല്ലോ. ചിടിയ, ആ പക്ഷി ചിടിയ, വെരി ഗുഡ്. നല്ല മക്കളാണ് അപ്പൊ നാലാം ക്ലാസ്സുകാര്. ഞാൻ വിചാരിച്ചു ഒന്ന് ഹിന്ദി അറിയില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചതാ. അപ്പൊ മിസ്സിലേക്കാണോ അറിയാം നിങ്ങൾക്ക് അല്ലേ. മിസ്സിനെ അറിയില്ലായിരുന്നു പഞ്ചി എന്ന് പറഞ്ഞാൽ എന്താന്ന്. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഏതൊക്കെയാ, പക്ഷി ചിടിയ. ആ നെക്സ്റ്റ് പറയട്ടെ, പേട്. വൃക്ഷ തരൂ. നല്ല മക്കൾ കേട്ടോ. ഞാൻ സാറിനോട് പറയാം, നാലാം ക്ലാസ് വരാണ് നല്ല മക്കള്. വൃക്ഷ തരൂ. ഇത്രയാണ് നമുക്ക് അതിൽ ടെക്സ്റ്റിൽ വർക്ക് ചെയ്യാനുള്ളത്. എഴുതിയല്ലോ. ആരാ അടി കൂടുന്നേ? നെക്സ്റ്റ് ഉള്ളത് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ചെയ്യാനാവും ചെയ്യില്ല, എക്സ്ട്രാ വർക്കാണ്. ചിടിയ അപ്ന ഘോംസല ജിൻ ചീസോം സേ ബനാതി ഹേ ഉസ്കേ ബാരേ മേ ജാൻകാരി പ്രാപ്തകാർ ഉത്തർ പുസ്തിക മേ ലിഖോ. നിങ്ങൾ മലയാളത്തിലാണെങ്കിൽ എഴുതും. എന്താന്ന് നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് ഒരു വേർഡ് എങ്ങനെയാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത്, കൂടുണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ബുക്കിൽ എഴുതാം. നിങ്ങൾക്ക് ആവോ ഹിന്ദിയിലേ? ആവില്ലല്ലോ. ഏ ഇല്ല, ഒരു എങ്ങനെയാണ് പക്ഷിക്കൂടുണ്ടാക്കുക അവർ മലയാളത്തിൽ പറഞ്ഞുതരും വീട്ടുകാർ. പക്ഷെ നിങ്ങൾ അത് ഹിന്ദിയിലേക്ക് എഴുതണം. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്താണെ ഇങ്ങനെയല്ലേ നോക്കുന്നേ മിസ്സിനെ? കാണുന്നില്ല മിസ്സിനെ, ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കളിക്കുന്നല്ലേ. അപ്പൊ അത് നിങ്ങൾ എഴുതണ്ട. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം ഉണ്ട്. ആപ്പക്കോ കോൺസി ചിരിയ സബ്സേ അധികം പസന്ത് ഹേ ആർക്കോ. ഇത് നമുക്ക് ക്ലാസ്സുള്ള സമയത്ത്, സ്കൂളിലെ സമയത്ത്, വർക്കുള്ള സമയത്ത്, സ്കൂൾ വർക്ക് നടക്കുന്ന സമയത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പക്ഷീനെ ആയിരിക്കുമല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. എനിക്ക് മയിലിനെയാണ്, മിസ്സിന് മയിലിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കോ എന്താണ്? ആ ഓരോരാൾക്ക് ഓരോരോ വ്യത്യാസം ഉണ്ടല്ലേ. തത്തേനെ ഇഷ്ടമുള്ളവരുണ്ട്, പ്രാവിനെ ഇഷ്ടമുള്ളവരുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താ ചോദ്യം എന്നറിയോ, നിങ്ങൾക്ക് ഏത് പക്ഷിനെ ഏത് ബേഡിനെയാണോ അധികം ഇഷ്ടം അതിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം. ഇപ്പൊ പറയണ്ട, ഓൺലൈനിൽ പറയല് കൂട്ടുകാരോട് പറയൽ നടക്കൂല കേട്ടാ. ഇത് ക്ലാസ്സിന് ചർച്ച ചെയ്യേണ്ടതാണ് കേട്ടോ. ക്ലാസ്സിലെ നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് മയിലിനെയാണ് ഇഷ്ടം, എന്തുകൊണ്ടാണ് മയിലിന് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ സ്കൂൾ തുറന്ന നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് എഴുതാനുള്ളതല്ല. ഓക്കെ, ഇനി തൊട്ട് താഴെ കുറച്ച് പിക്ചേഴ്സ് കണ്ടോ. നാല് പക്ഷികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അവിടെ. ആ പക്ഷികൾ നോക്കിയിട്ട് എന്താ മനസ്സിലാക്കണ്ടെന്ന് അറിയോ? ആ പക്ഷികളെ കുറിച്ച്, ഈ പക്ഷികൾക്ക് എന്താണ് പറക്കുവാനുള്ള ശക്തിയില്ല. ഇവർക്ക് പറന്നു പോകാനുള്ള കഴിവില്ല. പറന്നു പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പക്ഷികൾക്ക് എന്ത് വേണം? നല്ല തൂവലുകൾ വേണം. ആ അത് ഭാരമില്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത തൂവലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അധിക ദൂരം പറന്നു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ പക്ഷികളെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത് അതിന്റെ പങ്ക് തൂവലുകളാണ്. അപ്പൊ തൂവലുകൾ ഉണ്ട് പക്ഷികൾക്ക്, പക്ഷെ വെയിറ്റ് ഉള്ള തൂവലുകളുള്ള പക്ഷികൾക്ക് എന്ത് സാധിക്കില്ല? പറക്കാനുള്ള കഴിവില്ല, അധിക ദൂരം പറന്നു പോകാനാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പക്ഷികളുടെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ശുതുർമുർഗ്, ഏമോ, കിവി, പെൻഗ്വിൻ.
കണ്ടോ എല്ലാരും ആ പിക്ചർ നോക്കിയേ, നാല് പക്ഷികളുടെ പിക്ചർ നോക്കിയേ. നാല് ബേർഡ്സ് ഉണ്ട്, ബേർഡ്സ് എല്ലാരും കണ്ടല്ലോ. അപ്പൊ മനസ്സിലായില്ലേ ആ നാല് പക്ഷികളുടെയും ഫോട്ടോ എന്തിനാ കൊടുത്തിരിക്കുന്നത്? മനസ്സിലായല്ലോ. എന്തിനായിരുന്നു? ആ നാല് പക്ഷികൾക്കും പറക്കാനുള്ള കഴിവില്ല. കാരണം എന്താണ്? അതിന് അതിന് യോജിച്ച തൂവലുകളില്ല എന്നതാണ് പ്രധാന കാരണം. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു. അപ്പോ ഇതിന്റെ വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഇന്നല്ല, ഇന്ന് ഒരു ക്ലാസ് കൂടി ഉണ്ടല്ലേ, നമുക്ക് പിന്നീട് ഒരു ക്ലാസ് കൂടി ഇല്ലേ, അപ്പോഴേക്കല്ല, അപ്പോഴേക്ക് വർക്കുകളൊക്കെ ചെയ്ത് വെക്കുക. അടുത്ത ആഴ്ച ക്ലാസ് ആകുമ്പോഴേക്കും ഇതിന്റെ വേർഡ് മീനിങ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ആക്കി പഠിച്ചിട്ട് വരണം. മിസ് ചോദിക്കും ക്ലാസ്സിൽ നിന്ന്, കേട്ടല്ലോ. കുറച്ച് കുറച്ച് പഠിക്കണ്ടേ നമുക്ക്, വേർഡ് മീനിങ് മാത്രം പഠിച്ചിട്ട് പോവാം. അടുത്ത ക്ലാസ്സിലേക്ക് എന്താ പഠിക്കേണ്ടത്? ഹിന്ദിയിലെ വേർഡ് മീനിങ്. മിസ് ചോദിക്കുകയാണ് ചെയ്യല്. അലൻ എന്തേ ഇങ്ങനെ, എന്താണ് ഒരു വല്ലായ്മയിലിരിക്കുന്ന അലൻ? ഇത് പറ്റി ഉറക്കത്തിൽ എഴുതിട്ട് ഇരിക്കുകയാണ്, അല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ്. ജൂലിയറ്റ് എപ്പോഴും പിന്നെ ഉറക്കാണ്, പാവം. ഉറങ്ങാൻ സമയമില്ല എന്ന് തോന്നുന്നത്. രാത്രി സമയം നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതല്ലേ, ആ സമയത്ത് നിങ്ങൾ ഉറങ്ങുന്നില്ലേ. ഏ പിന്നെന്തിനായി രാവിലത്തെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്? അത്രയും ജോലിഭാരം ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? രാവിലത്തെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതിന്റെ കാരണം എന്താന്ന് അറിയോ? നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ടില്ല എന്നതാണ്. എല്ലാ ക്ലാസ്സിലും നിങ്ങൾ എന്ത് ചെയ്യണം? കുളിച്ച് ഫ്രഷ് ആയിട്ട് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതേപോലെ, യൂണിഫോം ധരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ കൃത്യമായി ചെയ്തിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ അതില് നമുക്കൊന്ന് കുറച്ചു പേരെ വായിപ്പിച്ചാലോ? ഏ ആ കവിതയെ ഒന്ന് വായിപ്പിച്ചാലോ? എത്ര പേര് വായിക്കുന്നുണ്ട് നോക്കാലോ മിസ്സിന്. ജൂലിയറ്റിനെ തുടങ്ങിക്കോ ഫസ്റ്റ്. ജൂലിയറ്റ്, ജൂലിയറ്റ് ആയിട്ട് മോളെ ഒരു മിനിറ്റ്. ജൂലിയറ്റ് ഇങ്ങനെ ഉറക്കം വന്നിരിക്കുകയാണ്, ഒന്ന് വായിക്കട്ടെ. ജൂലിയറ്റ് വായിച്ചോളൂ. ജൂലിയറ്റ് പഞ്ചി സുഖ സേ രസ പാതേ പിന്നെ സപ്നേ മന കീ വ്യഥാ കഹേഗി, കിസ്സേ മൻ കീ വ്യഥാ മേഘാ കഹേഗി കഹേ കൈസേ ചിടിയ ദുഃഖിയേ സഹേഗി, ദുഃഖിയേ സഹേഗി. എങ്ങനെ വായിച്ചു ജൂലിയറ്റ്? ആ ഓക്കെ. റിലു വായിച്ചേ. റിലു ഇങ്ങനെ കുഞ്ഞു അനിത്തി ആരാണത്? അനിത്തിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കൊറേ സമയം സ്നേഹപ്രകടനം ഒക്കെ കാണുന്നു. റിലു ഒന്ന് ഉറക്കെ വായിച്ചേ, അനിത്തി കൂടി പഠിക്കട്ടെ ഹിന്ദി. അതിന് നെക്സ്റ്റ് ഭാഗം
ഗോലാ പ്യാർ സേ ബോലാ.